അരവണയെ ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചനും ഒന്ന് മുന്നോട്ട് വരണം. എനിക്ക് ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ലല്ലോ, റീൽസും. അപ്പോൾ സ്കൂൾ യുദ്ധോത്സവങ്ങൾ, അതായത് സ്കൂൾ യുദ്ധോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു, മോയിഷ വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസവമൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് പൊന്നാനിയിൽ വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ മോണാക്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ്റെ മോണാക്റ്റ് കിട്ടുകയാണെങ്കിലും മത്സരിക്കുള്ളൂ, മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ്റെ മോണാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്റ്റ് പഠിപ്പിച്ച്, ആദ്യം തന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പുറത്തേക്ക്, അവസാനം മലയാളത്തിൽ തന്നെ ഒന്ന് ചേർന്നു പോകാനുള്ളത്. അപ്പം മലയാളം പഠിപ്പിച്ച് തുടങ്ങിയതാണ്. പിന്നീട് മോണാക്റ്റ്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ചത് ഉണ്ണികൃഷ്ണനാണ്. നാടകം, താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെയും കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്ന് നിൽക്കുക, ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ഫ്രം ചാക്കോ, ഇവിടുത്തെ രണ്ട് മലയാളത്തിന്റെ പ്രിയ സംവിധായകർ രണ്ടുപേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനോട് നമ്മുടെ ഈ സിനിമയുടെ തന്നെ രണ്ട് പ്രൊഡ്യൂസേഴ്സായ നസീർ സാറിനെയും അതുപോലെ തന്നെ ഷല്ലു സാറിനെ ക്ഷണിക്കും. അവർ രണ്ടുപേരും ചേർന്ന് ൂടി മിസ്സിംഗ്ലാൻഡിനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. ഇത്ര നേരം